സദ്ഗുരു അടുത്ത ചോദ്യം ചോദിക്കുന്നത് ശിവപ്രസാദാണ് നമസ്കാരം സദ്ഗുരു ഇന്നത്തെ സാഹചര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കൊരു ജ്വലമായ ചോദ്യമുണ്ട് ഒരു അന്വേഷകൻ അയാളുടെ അവസാന നിമിഷം വരെ സത്യം അറിഞ്ഞില്ലെങ്കിൽ മരണം അടുത്തു വരികയാണ് ബോധത്തോടെ മരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് പറ്റി ശിവപ്രസാദിന് കൊറോണയും മറ്റു ആണോ ഞാനങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞത് എനിക്കൊരു യോഗിയായിട്ട് മരിക്കുകയെങ്കിലും വേണം നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ശിവപ്രസാദ് കൂടാതെ നിങ്ങളുടെ പേരും ശിവൻ്റെ പ്രസാദമെന്നാണ് നിങ്ങൾ ശിവന്റെ അനുഗ്രഹം പോലെ ആയിരിക്കും എന്ന പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് ഈ പേര് നൽകിയത് എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ പേരും കൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ആയി തീരണം കാരണം നിങ്ങൾ ഇപ്പോഴും ജീവനോടെയുണ്ട് ഇത് യോഗിയെ പോലെ ജീവിക്കാനുള്ള സമയമാണ് നിങ്ങളൊരു യോഗിയായി ജീവിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു യോഗിയായി തന്നെ നിങ്ങൾ മരിക്കും കാര്യം അത്ര എളുപ്പമാണ് എന്തിനാണ് നിങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ ജീവിച്ചിട്ട് ഒരു യോഗിയായി മരിക്കുന്നത് എന്തിനാണ് ഇതിങ്ങനെയാണ് ഇപ്പോൾ അല്ല ഞാൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി കൃത്യമായ വാക്കുകൾ തിരഞ്ഞെടുക്കുകയായിരുന്നു ഒരിക്കലൊരു റിപ്പബ്ലിക്കൻ രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു അമേരിക്കയിൽ അയാളുടെ ജീവിതം മുഴുവനും അയാൾ റിപ്പബ്ലിക്കനായിരുന്നു അയാളുടെ അച്ഛൻ റിപ്പബ്ലിക്കനായിരുന്നു അയാളുടെ മുത്തച്ഛനും റിപ്പബ്ലിക്കനായിരുന്നു അയാളും ഒരു തികഞ്ഞ റിപ്പബ്ലിക്കനായിരുന്നു പക്ഷേ ഇപ്പോൾ അയാൾ മരണക്കിടക്കയിലാണ് കൂടാതെ ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഡെമോക്രാറ്റിക്കായിട്ട് രജിസ്റ്റർ ചെയ്യണം എല്ലാവരും സ്തംഭിച്ചു നിന്നു എങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളൊരു റിപ്പബ്ലിക്കനായിരുന്നു നിങ്ങളുടെ അച്ഛൻ ഒരു റിപ്പബ്ലിക്കനായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ മുത്തച്ഛനും ഒരു റിപ്പബ്ലിക്കനായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റായി രജിസ്റ്റർ ചെയ്യാൻ കഴിയുക അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിലും ഒരു ഡെമോക്രാറ്റ് മരണപ്പെടുമല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് യോഗിയെ മരിക്കണമെങ്കിൽ ഒരു യോഗി മരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അല്ല അങ്ങനെയല്ല നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒരു യോഗിയായി ജീവിക്കൂ യോഗിയായി ജീവിക്കുക എന്നാൽ എന്താണ് സദ്ഗുരു എൻ്റെ ഗുഹ എവിടെയാണ് സദ്ഗുരു സദ്ഗുരു എൻ്റെ ഗുഹ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഗുഹയൊന്നുമില്ല യോഗി എന്നാൽ ഇത്രമാത്രം മാത്രം വ്യക്തിത്വത്തിന് വ്യക്തിത്വത്തിൻ്റെ പുറന്തോടുകൾ പൊട്ടിച്ചു കളഞ്ഞ് ചുറ്റുമുള്ള എല്ലാമായി ഒന്നായി തീർന്ന ആൾ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് മാറി പറയാനൊന്നും പറ്റില്ല പക്ഷേ തീർച്ചയായും നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയെങ്കിലും ചെയ്തു തുടങ്ങാം നിങ്ങൾക്കിപ്പോൾ മാനസികമായി നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇപ്പോൾ മാറ്റാവുന്നതാണ് ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ ഭാഗമാകുന്നതിന് പകരം നിങ്ങൾക്കിപ്പോൾ തന്നെ ഒരു യോഗിയായി മാറാം മാനസികമായെങ്കിലും നിങ്ങളുടെ ശരീരം അതിനോട് സഹകരിക്കണമെന്നല്ല ശരീരത്തിനായി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് മാനസികമായി കാരണം മനസ്സ് കുറച്ചുകൂടി ഊർജ്ജസ്വലമാണ് മാനസികമായി നിങ്ങൾക്ക് ഒരു യോഗിയാകാം ഇപ്പോൾ തന്നെ അതായത് നിങ്ങളുടെ വ്യക്തിത്വം പ്രാപഞ്ചികമാകുന്നു അതിപ്പോൾ മതത്തിന്റെയോ ജാതിയുടെയോ സമൂഹത്തിന്റെയോ വർഗത്തിന്റെയോ ലിംഗത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ വ്യക്തിത്വം പ്രാപഞ്ചികമാണ് നിങ്ങൾക്ക് പ്രപഞ്ചമെന്താണെന്നറിയില്ല അതിൽ കാര്യമില്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ എന്തെല്ലാമല്ല എന്ന് മാത്രമാണ് എന്റെ വ്യക്തിത്വം മതവുമായിട്ടല്ല എന്റെ വ്യക്തിത്വം വർഗവുമായിട്ടല്ല ജാതിയോ ലിംഗമോ വർഗ്ഗമോ ഒന്നുമായിട്ടല്ല നിങ്ങൾ നിങ്ങളോട് അത്രയെങ്കിലും പറയൂ മറ്റുള്ളവരോട് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ യോഗിയെ മരിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളോട് ഇത്രമാത്രമെങ്കിലും പറയൂ നിങ്ങൾ ഒരു യോഗി ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം പിന്തുടർന്നുകൊള്ളും അതിനെ സമയമെടുക്കും പക്ഷേ മനസ്സ് ഊർജ്ജസ്വലമായ ഒരു ഭാഗമാണ് അത് പെട്ടെന്ന് തന്നെ തിരിയണം അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു യോഗിയായി ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ നിമിഷവും നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക ഈ പരിമിതമായ വ്യക്തിബോധങ്ങളൊന്നും എൻ്റേതല്ല എൻ്റെ വ്യക്തിബോധം സൃഷ്ടിയുമായി മാത്രമാണ് നിങ്ങളൊരു യോഗിയായി ജീവിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ ഈ സീസണിൽ മരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇപ്പോൾ നിങ്ങൾ ഈ സീസണിൽ മരിച്ചാൽ ആളുകൾ വിചാരിക്കും നിങ്ങൾക്ക് വൈറസ് ആയിരുന്നു എന്ന് ഇല്ല ഈ സീസണിൽ നിങ്ങൾ മരിക്കരുത് കുറച്ചുകൂടി മാസങ്ങൾ പിടിച്ചു വയ്ക്കണം പിന്നെ ആർക്ക് വേണമെങ്കിലും മരിക്കാം പക്ഷേ ഈ വൈറസിനൊന്നും നമ്മൾ വിട്ടുകൊടുക്കില്ല